മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വതആല രോഗങ്ങൾ കൊടുക്കുന്നത് രണ്ട് മൂന്ന് തരത്തിലാണ്. ഒന്ന്, വളരെ വളരെ ഗൗരവത്തോടുകൂടി എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം, ഒരു മുഅ്മിനായ മനുഷ്യന് അല്ലാഹു രോഗം കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ അവനോടുള്ള ദേഷ്യം കൊണ്ടോ അവനോടുള്ള കോപം കൊണ്ടോ അവനോടുള്ള വെറുപ്പ് കൊണ്ടോ ഒന്നുമല്ല. ഒരു മുഅ്മിനായ മനുഷ്യന് അല്ലാഹു കൊടുക്കുന്ന രോഗം അവന്റെ പാപങ്ങൾ പൊറുപ്പിക്കാനാണ്, ക്ഷമക്ക് പ്രതിഫലം കൊടുക്കാനാണ്, അവന്റെ ദറജ ഉയർത്തിക്കൊടുക്കാനാണ്. അങ്ങനെയുള്ള രോഗങ്ങൾ നമുക്ക് ലഭിക്കുമ്പോ നമ്മൾ ദുആ ചെയ്യും, അല്ലാഹുവേ ശിഫയാക്കി തരണം. അല്ലാഹു സുബ്ഹാനഹു വതആല ശിഫാഇനെ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ശിഫ തരും, ഇല്ലെങ്കിലും നമ്മൾ അതിൽ വെപ്രാളപ്പെടേണ്ടതില്ല. എന്തുകൊണ്ട്? ഒരു മുഅ്മിനായ മനുഷ്യന്റെ കാലിൽ മുള്ളു തറക്കുന്നത് പോലും പ്രതിഫലാർഹമാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അതൊന്നും വെറുതെ ആവൂല, ഒരു മുട്ടുവേദന നമുക്ക് വെറുതെ ആവൂല, ഒരു നടുവേദന നമുക്ക് വെറുതെ ആകൂല. അതിനൊക്കെ ഈമാൻ നമ്മുടെ കൽബിലുണ്ടോ? മരിച്ചു ചെന്നാൽ നാളെ നമുക്ക് അതിന്റെ പ്രതിഫലം കിട്ടുമെന്നാണ് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്. പക്ഷെ നമ്മൾ ദുആ ചെയ്യണം, ചികിത്സിക്കണം, അതൊക്കെ അതിന്റെ വഴിയാണ്. അപ്പോൾ ആ രോഗങ്ങൾ, ഒരു മുഅ്മിനായ മനുഷ്യന് രോഗം അല്ലാഹു കൊടുക്കുന്നത് ഒന്നുകിൽ പരീക്ഷിക്കാനാണ്, അല്ലെങ്കിൽ നോക്കൂ നിങ്ങൾ, ഞാൻ പറഞ്ഞു പാപങ്ങൾ പൊറുപ്പിക്കാൻ വേണ്ടി കൊടുക്കും. ചിലപ്പോൾ പാപമില്ലാത്ത മനുഷ്യനാണെങ്കിൽ അള്ളാഹു രോഗങ്ങൾ കൊടുക്കും, അതെന്തിനാ? അവന്റെ ദറജ കൂട്ടിക്കൊടുക്കാനാ, സ്വർഗത്തിലെ ദറജ കൂട്ടിക്കൊടുക്കാൻ അള്ളാഹു രോഗങ്ങൾ കൊടുക്കും. മഹാന്മാരായ അമ്പിയാക്കൾക്കൊക്കെ അള്ളാഹു കൊടുത്ത രോഗങ്ങൾ ആ ഗണത്തിലാണ് പെടുക എന്ന് ഉലമാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അമ്പിയ മഅസൂമുകളല്ലേ? അമ്പിയാക്കന്മാർ പാപ സുരക്ഷിതരല്ലേ? അവർ തെറ്റ് ചെയ്യാത്തവരല്ലേ? അവർക്കും രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. എന്തിനാണ് അവർക്ക് രോഗം കൊടുത്തത്? അവരുടെ ആത്മീയമായ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു അവർക്ക് രോഗം കൊടുത്തത് എന്നാണ് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്. പിന്നെ മൂന്നാമതൊരു രോഗമുണ്ട്, അതിൽ നിന്നാണ് നമ്മൾ കാവൽ ചോദിക്കേണ്ടത്. മൂന്നാമത്തെ രോഗം എന്ന് പറയുന്നത് നമ്മൾ ചെയ്തു കൂട്ടിയ തെറ്റുകളുടെ, നമ്മൾ ചെയ്തു കൂട്ടിയ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ഗഫ്ലത്തുകളുടെ എഫക്റ്റായിട്ട്, സൈഡ് എഫക്റ്റായിട്ട് അള്ളാഹു നമുക്ക് രോഗങ്ങൾ തരും. അത്തരം രോഗങ്ങളിൽ നിന്ന് നമ്മൾ വല്ലാതെ അഭയം ചോദിക്കുകയും അത് പേടിക്കുകയും വേണം. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ഗഫ്ലത്ത് കൊണ്ട് രോഗങ്ങൾ വരും, അതുപോലെ തെറ്റുകളെ കൊണ്ട് രോഗങ്ങൾ വരും. തെറ്റുകൾ എന്ന് പറഞ്ഞാൽ അത് ഹറാമു തന്നെ ആവണമെന്നില്ല, ചില തെറ്റുകൾ കറാഹത്തുകളാണ്. കറാഹത്ത് എന്ന് പറഞ്ഞാൽ ചെയ്താൽ കുറ്റമൊന്നുമില്ല, പക്ഷെ ഉപേക്ഷിച്ചാൽ കൂലിയുണ്ട് അല്ലേ? ഇത് ചെയ്താൽ പോലും അതിന്റെ എഫക്റ്റായിട്ട് രോഗങ്ങൾ വരുമെന്ന് മഹാന്മാരായ ഉലമാ പഠിപ്പിച്ചിട്ടുണ്ട്. ഹറാമുകൾ സംഭവിച്ചാൽ സ്വാഭാവികമായും രോഗങ്ങൾ വരും, അതിൽ യാതൊരു സംശയമല്ല. ഒരു മനുഷ്യൻ ഹറാമായ ഭക്ഷണം കഴിച്ചാൽ അവന് രോഗം ഉറപ്പാണ്, ഒരു സംശയവും വേണ്ട. കുല്ലു ലഹ്മിൻ നബത മിൻ ഹറാമിൻ ഫന്നാറു ഔലാ ബിഹി മുഹമ്മദുർ റസൂലുള്ളാഹി. കുല്ലു ലഹ്മിൻ നബത മിൻ ഹറാം, ഹറാമിൽ നിന്ന് ആരെങ്കിലും ഭക്ഷണം കഴിച്ചാൽ, കുല്ലു ലഹ്മിൻ നബത മിൻ ഹറാമിൻ, ഹറാമിൽ നിന്ന് മുളച്ചുണ്ടായ, ഹറാമിൽ നിന്ന് വളർന്നു വന്ന ഏതൊരു മാംസവും ഏത് കോശവും, ഫന്നാറു ഔലാ ബിഹി, അതുമായിട്ട് നരകം കണക്റ്റഡ് ആണ്. അതിന്റെ യഥാർത്ഥത്തിലുള്ള അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അവന് നരകമാണ് സങ്കേതമെന്നാണ്. ഇതിന്റെ തുബ്ബിയായ വ്യാഖ്യാനം ഉലമാ രേഖപ്പെടുത്തുന്നത് ഫന്നാറു ഔലാബിഹി എന്ന് പറഞ്ഞാൽ ഉഷ്ണ സംബന്ധമായ രോഗങ്ങൾ അവനെ ബാധിക്കുമെന്നാണ് അതിന്റെ താല്പര്യമെന്ന് തുബ്ബിന്റെ ഉലമാ പറയുന്നു. അപ്പൊ ഹറാമ് തിന്നാൽ ഉഷ്ണ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകുമെന്നാണ് ഈ പറഞ്ഞതിന്റെ വ്യാഖ്യാനം. തുബ്ബിയായ വ്യാഖ്യാനമാണ് ഞാൻ പറയുന്നത്. ഹറാമുകൾ എവിടെ സംഭവിച്ചോ അവിടെ രോഗങ്ങൾ വരും, ഞാൻ വിശദീകരിക്കുന്നില്ല. അശുദ്ധിയുള്ള സമയത്ത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടരുത് എന്ന് വിശുദ്ധ ഖുർആനിന്റെ വളരെ വ്യക്തമായ നിർദ്ദേശമാണ്. അശുദ്ധിയുള്ള സമയത്ത് ശാരീരിക ബന്ധം പുലർത്താൻ പറ്റൂല, പുലർത്തിയാലോ ഉലമാ ഫുഖഹ രേഖപ്പെടുത്തിയിട്ടുണ്ട് മാരകമായ വേദനാജനകമായ രോഗങ്ങളെ കൊണ്ട് അള്ളാഹു ശിക്ഷിക്കുമെന്നാണ്. ഓരോന്നിനും അതിൻ്റെതായ എഫക്റ്റ് ഉണ്ട്, കറാഹത്തുകൾക്ക് പോലും എഫക്റ്റ് ഉണ്ട്. ഗഫ്ലത്ത്, ഇനി അതൊന്നും ആവണമെന്നില്ല, ഗഫ്ലത്ത് മതി, ഗഫ്ലത്ത് മതി, അശ്രദ്ധ മതി. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഗഫ്ലത്ത് ഉണ്ടായി, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് റാസിഖായ അള്ളാഹുവിനെ ഓർക്കേണ്ടതിന് പകരം കളിയും ചിരിയും തമാശയുമായിട്ട് ഭക്ഷണം കഴിച്ചു. പൊതുവേ നമ്മൾ ഏറ്റവും കൂടുതൽ തമാശ പറയുന്ന ഒരു രംഗമാണ് ഭക്ഷണം കഴിക്കുമ്പോൾ.
ടേബിളിന്റെ ചുറ്റും നാലഞ്ചാളുകൾ ഒന്നിച്ചിരുന്നാൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വല്ലാതെ തമാശക്ക് വേണ്ടി നമ്മൾ നീക്കിവെക്കുന്ന ഒരു സമയമാണത്. ആരാണ് ഈ തമാശ നമ്മളെ പറയിപ്പിക്കുന്നത്? പിശാചാണ്. എന്തുകൊണ്ട്? ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇലാഹിയായ ചിന്തയോടുകൂടി റാസിഖായ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഭക്ഷണം കഴിച്ചാൽ ആ ഭക്ഷണം നമുക്ക് ഉപകരിക്കും, അതുകൊണ്ട് നമുക്ക് ആരോഗ്യം ഉണ്ടാകും, അതുകൊണ്ട് നമുക്ക് തൗഫീഖ് ഉണ്ടാകും, ഖൈറാത്തുകൾക്കുള്ള തൗഫീഖ് ഉണ്ടാകും. പക്ഷെ ഇബ്ലീസ് അത് ഇഷ്ടമല്ല, അതുകൊണ്ട് നമ്മളെ മറപ്പിക്കുകയാണ്. റാസിഖായ അള്ളാഹുവിനെ ഓർക്കാൻ സമ്മതിക്കില്ല. നമ്മൾ വേറെ വല്ല ക്രിക്കറ്റിന്റെയോ ഫുട്ബോളിന്റെയോ അല്ലെങ്കിൽ ലോകകപ്പിന്റെയോ എന്തെങ്കിലും രാഷ്ട്രീയമായ കാര്യങ്ങളോ പറഞ്ഞിട്ട് ഒരു നേരം പോലും അന്നം തന്ന റസ്സാഖായ റാസിഖായ അള്ളാഹുവിനെ ഓർക്കാതെ സമയം വേസ്റ്റ് ആക്കുന്നു. ഇത് ഗഫിലത്താണ്. അതുകൊണ്ട് രോഗങ്ങൾ വരും. അത്തരം രോഗങ്ങളാണ് നമ്മൾ പേടിക്കേണ്ടത്. ഹറാമുകളെ കൊണ്ടും കറാഹത്തുകളെ കൊണ്ടും ഗഫ്ലത്ത് കൊണ്ടും രോഗം വരും. അതല്ലേ മഹാനായ സയ്യിദുന ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം, അതുപോലെ തന്നെ പ്രിയപ്പെട്ട സഹധർമ്മിണി സയ്യിദത്തുന ഹവ്വാ റളിയല്ലാഹു അൻഹ, രണ്ടുപേരും ദുആ ചെയ്തത് ഗഫ്ലത്ത് വന്നു, അല്ലാഹു രോഗം കൊടുത്തു. എന്തായിരുന്നു രോഗം, എന്തായിരുന്നു ഗഫ്ലത്ത്? നമുക്ക് എല്ലാവർക്കും ചരിത്രം അറിയാം. റബ്ബനാ ളലംനാ أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا اللهவே ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം ശരീരങ്ങളോട് അക്രമം കാണിച്ചിരിക്കുന്നു, അതിക്രമം പ്രവർത്തിച്ചിരിക്കുന്നു. എന്താ അതിക്രമം പ്രവർത്തിച്ചത്? ആദം നബിയും ഹവ്വാ ബീവിയും പഴം കഴിച്ചു, വിലക്കപ്പെട്ട പഴം കഴിച്ചു. കാരണം എന്താണ്? ത്വാഹാ സൂറത്തിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട് നസിയ മറന്നിട്ട് തിന്നതാണ്. മറവി എന്ന് പറയുന്നത് ഗഫ്ലത്തിന്റെ പ്രൊഡക്റ്റാണ്. എവിടെയാണ് മറവി ഉണ്ടാവുക? അശ്രദ്ധയുള്ളിടത്ത്. അശ്രദ്ധ വരുമ്പോഴാണ് മറവി ഉണ്ടാവുക. മറവി ഉണ്ടാകുമ്പോഴാണ് അബദ്ധങ്ങൾ സംഭവിക്കുക. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനും ഹവ്വാ ബീവിക്കും മറവി സംഭവിച്ചു. കാരണം ഗഫ്ലത്തായിരുന്നു. രണ്ടുപേർക്കും ബോധ്യപ്പെട്ടു, അള്ളാഹുവിനോട് തൗബ ചെയ്തു. റബ്ബനാ ളലംനാ അൻഫുസനാ, പടച്ചോനെ ഞങ്ങൾ ഗഫ്ലത്ത് കാണിച്ചു, അതുകൊണ്ട് മറന്നു, അതുകൊണ്ട് ഞങ്ങൾ പഴം കഴിക്കേണ്ടി വന്നു. വഇല്ലം തഗ്ഫിർ ലനാ وترحمنا لنكونن من الخاسرين. ലോകത്തെ മനുഷ്യ ചരിത്രത്തിലെ ആദ്യത്തെ രോഗം എന്ന് പറയുന്നത് മറവിയാണ്. അതിന്റെ കാരണം ഗഫ്ലത്തുമാണ്. മറവി എന്നത് രോഗമാണ്. മനുഷ്യ ചരിത്രത്തിലെ ആദ്യത്തെ രോഗം മറവിയാണ്. അതിന്റെ കാരണം ഗഫ്ലത്താണ്. Oh.